ഹായ്, വെൽക്കം ബാക്ക്. ഇതിന് എന്ത് പേരിടണം എന്നെനിക്കറിയില്ല. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും ഉചിതമായ ഒരു പേര് കണ്ടുപിടിക്കുകയാണ് പറയണം കേട്ടോ. ഇത് നട്ട്സ് എല്ലാം കൂടെ പൊടിച്ച് ഒട്ടും മധുരം ചേർക്കാതെ ഡേറ്റ്സ് കൂട്ടി ഇളക്കിയെടുത്താണ്. അപ്പോൾ ഡയബറ്റിക്കാർക്കും കഴിക്കാം. ഒരു ഡയബറ്റിക് പേഴ്സണ് രണ്ട് ഡേറ്റ്സ് ഒരു ദിവസം കഴിക്കാമെന്നാണ് കേട്ടോ. പിന്നെ അതെല്ലാം മിക്സ് നട്ട്സ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് റോസ്റ്റഡ് കടലയുണ്ട്, മുമ്പല്ലി. പിന്നെ ഇത് സാലഡ് ടോപ്പിംഗ് എന്നും പറഞ്ഞ് ഞാൻ മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ അത് രണ്ടും വെളിയിൽ മേടിക്കട്ടില്ല. പിന്നെ ക്രാൻബെറി അവിടെ പിന്നെ വേറെ ഒരു സീഡുണ്ട്, അത് ഞാൻ പറഞ്ഞുപോയി. നമ്മുടെ നിലക്കടലയുണ്ട്, നിലക്കടല അല്ലേ, മുമ്പല്ലിക്ക് എന്താ പറയുന്നത്, എനിവേ കടല. കാഷ്യൂസ് ഉണ്ട്, ഡേറ്റ്സ്. അപ്പോൾ ഞാൻ ഒട്ടും ശർക്കര ചേർത്തിട്ടില്ല, ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. നമ്മുടെ വാൾനട്ട്സ് ആണ്. വാൾനട്ട്സ് ഒത്തിരി ഹെൽത്തിയാണ്, എസ്പെഷ്യലി 4 വാൾനട്ട്സ് ഒരു ദിവസം കഴിക്കണമെന്നാണ് പറയുന്നത്, എസ്പെഷ്യലി ലേഡീസ്. പിന്നെ ഇത് മിക്സ് നട്ട്സ്. ഇതിനകത്ത് ആൽമണ്ട് ഉണ്ട്, കാഷ്യൂസ് ഉണ്ട്, ഇതിനകത്ത് കടല, അതായത് കടലയും കൂടെ കൂട്ടി ഞാൻ മിക്സ് ചെയ്ത് ഞാൻ ഒന്നിച്ച് വെച്ചിരുന്നാണ് കഴിക്കാനേ. അപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തത് പിസ്താഷ്യോ ഉണ്ട്, അതിനകത്ത് ഫ്ലേവേഡ് ആയിട്ടുള്ള ഇത് പക്കാനാണ്. പക്കാൻ അത് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഏതാ ഉള്ളത്, ഇതെല്ലാം മിക്സ് നട്ട്സ് ഉണ്ടായിരുന്നു മേടിച്ച്. ഇതിനകത്ത് കണ്ട പിസ്താഷ്യോ, അത് ഞാൻ പിസ്താഷ്യോ റെഗുലർ പിസ്താഷ്യോ മേടിച്ചിട്ട് അതിനകത്ത് ഇട്ടതാണ്. ഗ്രീൻ കളറിൽ കാണുന്ന പിസ്താഷ്യോ ആണ് റെഗുലർ പിസ്താഷ്യോ. അപ്പോൾ ഇത് ഇനി വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ ശല്യമാണ്, ഇതിനകത്തുമുണ്ട്. അപ്പോൾ ഇത് സാലഡ് ടോപ്പിങ്ങിനായിട്ട് വന്നതാണ്, പക്ഷേ അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ അതിനകത്ത് ക്രാൻബെറി കുറച്ചേ ഉള്ളൂ കേട്ടോ. മിക്സ് നട്ട്സ് അല്പം ഗ്ലേസ് ഇട്ടിട്ടുണ്ട്, അത് വലിയ അധികം ഷുഗറില്ല, അതിന് കുഴപ്പമില്ല. കടലയുണ്ട്, പിന്നെ എന്തുവാണ് ഇതുണ്ട്, ഫുൾ മക്കാന എന്ന് പറയും. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ താമരമുട്ട ആണ്. അപ്പോൾ ഈ നോർത്തിൽ വളരെ ഫേമസ് ആണ് ഇത്. അവർ പറയുന്നത് ഹൈ പ്രോട്ടീൻ ആണെന്ന് പറയും. ഹൈ പ്രോട്ടീൻ ആണ്, പക്ഷേ 8 gram പെർ സെർവിങ്, അതായത് ഒരു കപ്പിനകത്ത് 8 gram ഉള്ളൂ. എന്നാലും ഇത് നല്ലതാണ്, ഹൈ പ്രോട്ടീൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനും ഒരു ഇത്, പക്ഷേ പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നുമില്ല, ചുമ്മാ കഴിക്കുകയാണ് ഒരു ടേസ്റ്റും ഇല്ല. പക്ഷേ ഇതിനെ റോസ്റ്റ് ചെയ്ത് വേറെ എന്തിൻ്റെയിലേക്ക് കൊടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അവരിതിനോട് ഒത്തിരി എന്തൊക്കെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇതിനെ എല്ലാത്തിനും മൈൽഡായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഞാനിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ട്, അതായത് ഒത്തിരി കരിക്കണ്ട, മൈൽഡായിട്ട് ഒരു 3-4 minutes ടോട്ടൽ ടൈം ഞാൻ വെച്ചു. അതിനെ ഒന്ന് മീഡിയം റോസ്റ്റ് ചെയ്ത് എല്ലാത്തിനും സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നത്. ഇത് മിക്സ് ഓക്കെയാണ്, ബാക്കിയെല്ലാം സെപ്പറേറ്റ് കാര്യം എന്ന് ചോദിച്ചാൽ പിന്നെ എല്ലാം കരിമൂ പലതിനും പല മൂപ്പാലുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് എടുക്കുന്നുണ്ട് ചിയാ സീഡ് എടുക്കുന്നുണ്ട്, ഫ്ലാക്സ് സീഡ് എടുക്കുന്നുണ്ട്, വേറെ 1-2 നട്ട്സ് ഇട്ട് ഞാൻ കാണിക്കാം. ഒരു പക്ഷേ കണ്ടിട്ടില്ലാത്ത 2-3 നട്ട്സ് ഇട്ട് കാണിക്കാവേ. അപ്പോൾ അത് ഒരുവിധം ഒന്നിതായിട്ടുണ്ട്. അപ്പോൾ അതിനെ എടുത്തിട്ട് നമുക്ക് ബാക്കി ഇടണം. അപ്പോൾ ഇത് ഉണ്ട്, ഒരു കാക്ക ഉണ്ട്, വിരുന്ന് വിളിക്കുക. മിക്കവാറും അവിടെ വന്നു, 3-4 പേരുണ്ടായിരുന്നു, പോയി. ഇപ്പം ഞാനത് ബായ്ക്കാടിലാണ് ബുക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒറ്റക്ക് കാണാൻ പറ്റുക. തഴപ്പോ രണ്ടും ഇല്ലേ, പോയാൽ എനിക്ക് പണിയാം. അപ്പോൾ അടുത്ത വാച്ച് ഞാനിട്ടു. നമ്മൾ റോസ്റ്റ് കാണാൻ, പിന്നെ നമ്മുടെ വാൾനട്ട്സ് അത് വാൾനട്ട്സ് ഉണ്ട്, എത്ര നാളുകളിൽ ഇരിക്കും, പക്ഷെ നമ്മൾ ഫ്രിഡ്ജ് വെക്കണം, അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും. അപ്പോൾ കാണാം, നമ്മൾ ഉണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാം ഓയിൽ അതിനകത്തൊന്നും ഇങ്ങനെ നമ്മൾ ഓയിലിട്ട് വറുത്ത പോലെ വരും. അപ്പോൾ ഈ സാലഡ് ടോപ്പിംഗ് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഞാൻ ലാസ്റ്റ് അതിനകത്തോട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിനോടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, മറ്റേത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. 4 o'clock നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോൾ രണ്ടെണ്ണത്തിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല, 2 is enough. നമുക്ക് ഡിന്നർ വേണ്ടെന്ന് വെച്ചാലും ഈ 2 bowls കഴിച്ചാൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ പ്രോട്ടീൻ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും, ബാക്കി നമ്മൾ ആഹാരമായിട്ട്. നമുക്ക് ഡിന്നർ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എസ്പെഷ്യലി ഡയറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. അല്ലാത്തവർക്കും ഒരു ഹൈ പ്രോട്ടീനിൻ്റെയൊക്കെയാണിത്. എല്ലാവരും ഇത്രയും ഒന്നും വേണമെന്നില്ല, അറ്റ്ലീസ്റ്റ്
മത്തങ്ങയുടെ അരിയും സൺഫ്ലവറിൻ്റെ സീഡ് എല്ലായിടത്തും കിട്ടുന്നതാണല്ലോ. അതും അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ആൽമണ്ടും വാൾനട്ട്സും ഈ കടലെല്ലാം കൂടെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് ഇച്ചിരി ഡേറ്റ്സ് കിട്ടിയില്ലെങ്കിൽ, ഡേറ്റ്സ് കിട്ടാനേ ഇല്ലെങ്കിൽ ശർക്കരപ്പാനി ഉപയോഗിക്കാം. പക്ഷേ ഷുഗറും നമ്മൾ ഇതിനകത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നവരാണെങ്കിൽ ശർക്കര ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡേറ്റ്സ് തന്നെയാണ് അതിന് നല്ലത്. അപ്പോൾ അതും ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാനങ്ങ് മാറ്റിയതിന് ശേഷം മാറ്റാൻ പോവാണ്. ഓൾമോസ്റ്റ് ആയി. നമുക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റാത്തവർ നമ്മളെപ്പോഴും വെജിറ്റേറിയൻ ആവത്തില്ലേ. അപ്പം ഞാൻ വേറൊരു കാര്യം പണി ചെയ്യാൻ വേണ്ടി എന്താ വേണ്ടിയേ? നിന്നോട് ആര് പറഞ്ഞു ഞാൻ ബട്ടർ എടുത്തന്നെ? ആ യു വോണ്ട് ബട്ടർ? യു വോണ്ട് ബട്ടർ? ഓക്കെ. A small piece. Come here. Come this side. I cannot give you there. Okay. Catch. അതവിടെ പോയാൽ മതി. അതാണ് വെള്ളത്തെ പിടിച്ചത്. എങ്ങനെ പാത്രത്തോണ്ട് പട്ടറാക്കുന്ന എടുത്തോണ്ട് വന്നാലും അളവ് കണ്ടുപിടിക്കും. ഇതിനെ കിടാനല്ല കേട്ടോ, ഇത് ഞാൻ വേറെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതിനകത്ത്. അപ്പോൾ ഇത് നമ്മുടെ ഫുൾ മക്കാന എന്ന് പറയുന്നത് എന്തുവാ, താമരയുടെ അരി. കഴിഞ്ഞ ദിവസം ഞാനത് കണ്ടു കേട്ടോ, താമരയുടെ അരി എങ്ങനെ എടുക്കുന്നത്. നല്ല രസമുണ്ട്. വെള്ളത്തിനകത്തുനിന്ന് ഒരു വലിയൊരു മുട്ടാണ്, അതിനകത്തുനിന്ന് ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് വന്ന് അവരതിനെ ഉണക്കും. ഉണക്കിയെടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെ വൈറ്റായിട്ട് വരുന്നത്. എടുക്കുമ്പോൾ അത് നല്ല ഒരു ഗ്രീനിഷ് യെല്ലോയിലായിട്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഒരുവിധം ഒരുവന്ന് റോസ്റ്റ് ചെയ്യുക. ഒരുവിധം ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ വെച്ചു, അത്രയേ ഉള്ളൂ. മീഡിയത്തിൽ ഒത്തിരി കരിക്കാതെ ലൈറ്റ് വരുന്ന ബ്രൗൺ പോലെ കഴിച്ചു നോക്കി. ഇതിന് ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ചുമ്മാ തിന്നാൽ. ഒരു ടേസ്റ്റ് ഇല്ല, ഒരു വെള്ളത്തിൽ ഒരു എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത. അതേസമയം ഇത് വേറെ എല്ലാത്തിൻ്റെ ഒക്കെ പുറത്ത് വെക്കുകയാണെങ്കിലും ഓക്കെ. അപ്പോൾ നമ്മളിതെല്ലാം റോസ്റ്റ് ചെയ്തു. ഞാനിതിനെ എടുത്ത് പിന്നെ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ അകത്ത് കിച്ചണിൽ കൊണ്ടുവന്നു. അതിനെ ഞാൻ അടുത്ത് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെ ഇതിനകത്ത് പൊടിച്ചിട്ട് ഇടണം. ഞാൻ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡും അത് രണ്ടും കൂടെ ഒന്നിച്ചെന്ന്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലാക്സ് സീഡ് ഒത്തിരി നല്ലതാണ് നമുക്ക്, ഗുഡ് ഓയിൽ. ചിയാ സീഡും അതിനെപ്പറ്റിയൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് കാണാൻ പറ്റത്തില്ല, കാണാൻ പറ്റും. അതിനെ അല്പം ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇത് ചുമ്മാ വെള്ളത്തിലിട്ട് ഞാൻ എന്നും ജോലിക്ക് പോകുമ്പോൾ രണ്ട് മൂന്ന് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് അപ്പോഴത്തേക്ക് തിരിച്ചൊരു ഫ്ലൈ ഫ്ലൈ ആവും ആ ചിയാ സീഡിൻ്റെ. അത് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഡെയിലി കുടിക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടോ, ഇതിൻ്റെ പേരാണ് മക്കഡമിയൻ നട്ട്സ് എന്ന് പറയും. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ആൽമണ്ട് ഫ്ലവറാണ്. അതൊരല്പം അതിൻ്റെ കൂടെ തിരിച്ചു റോസ്റ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. മക്കഡമിയൻ നട്ട്സ് എന്ന് പറയും. ഇതെന്നറിയോ, ചക്കക്കുരുവാണെന്ന് ഓർത്തല്ലേ? അല്ല, ഇത് ബ്രസീലിയൻ നട്ട്സ് എന്ന് പറയും. ഇത് ഇവിടെ എനിക്ക് തോന്നുന്നില്ല, നാട്ടിലൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഒരു പക്ഷേ ലുലുലൊക്കെ കിട്ടുമായിരിക്കും, ചക്കക്കുരു പോലെ തന്നെ ഇരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൽമണ്ടിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു മിക്സ് ടേസ്റ്റ്. പക്ഷേ അങ്ങനത്തെ നട്ട്സ് ഒത്തിരി ബെനിഫിഷ്യലാണെന്നാണ് പറയുന്നത്. നമ്മൾ ഡെയിലി ഒരു രണ്ടുമൂന്നൊന്നും കഴിക്കണമെന്ന് പറയും. പക്ഷേ ഒത്തിരി ബെനിഫിറ്റ്. നന്നായി മിക്സിനെടുത്തതാണ് മേടിച്ചാൽ. ഞാൻ റൊട്ടീനിൽ ഇത് മേടിക്കാറില്ല. ഈ മക്കഡമിയൻ നട്ട്സ് ഇതുപോലെ തന്നെ ചിലയിടത്ത്, ഇവിടുത്തെ ചില അമേരിക്കൻ ഐലൻഡ്സിലൊക്കെ അത് ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം മിക്സിയിലിട്ടിനി പൊടിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഒരുവിധം നന്നായിട്ട് പൊടിക്കുക. ഒരു 75% നമ്മൾ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു അഞ്ചാറ് ബാച്ചായിട്ട് ഞാൻ ഇട്ടു. അതും കൂടെ കൂടി ആ കൂട്ടത്തില് വെച്ച് പൊടിച്ചെടുക്കുക. അപ്പൊ ഇതിനെ കൂടെ നമുക്ക് ആ പൊടിച്ചതിനകത്ത് ഇടുക. ഞാൻ ആൽമണ്ട് ഫ്ലവർ ശകലം ഇട്ടുന്നേ ഉള്ളൂ. അത് ഞാൻ ചിലപ്പോഴേ ഇടാറുള്ളൂ, ചിലപ്പോൾ ഇടാറില്ല. ഇപ്രാവശ്യം ഞാൻ ഓർത്ത് വന്നേരം ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇതെല്ലാം പൊടി പൊടിയായിട്ട് തന്നെ ഇനി വരും കേട്ടോ. അപ്പോൾ എല്ലാം പൊടിയായിട്ടുണ്ട്. ഇനി
ഇനി വേണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി റേസിനോ അല്ലെങ്കിൽ എൻ്റെ ഉണ്ടായിരുന്ന ഡ്രൈ ചെറിയ അത് ഒരു നമ്മുടെ ഉണക്ക മുതിരിങ്ങ ഉണ്ടെങ്കിൽ അല്പം അതിനകത്ത് വെതറിയിടാം. ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഡ്രൈ ചെറീസ് ആയിരുന്നു അല്ലെങ്കിൽ ക്രാൻബെറീസ്. പിന്നെ അല്പം നമുക്ക് വെളിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളം എള്ളും കൂടെ ഇടാം വൈറ്റ്. അപ്പോൾ അതോടെ ഇടുക. അതോടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് വെള്ളമായിട്ടതിനെ ഇട്ടു. നമ്മൾ ഉരുട്ടുമ്പം തന്നെ നന്നായിട്ട് ഉരുണ്ട് നമ്മുടെ ചൂടോടെ ഉരുട്ടണമെന്നില്ല. അങ്ങനെ ചൂടൊന്നുമില്ല. അരിയുണ്ട് ഉരുട്ടുമ്പോൾ ചൂടോടെ കാണുന്നില്ല. ഞാൻ അല്പം ഏലക്കപ്പൊടി ഇട്ട് നമ്മൾ മലയാളികളല്ലേ ഇച്ചിരി ഏലക്കപ്പൊടിക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അല്പം ഏലക്കപ്പൊടി ഇട്ടു. അങ്ങനെ അതോടൊപ്പം ഒരു ഒരു ഫ്ലേവർ വരുന്നത് വലിയ ഫ്ലേവറൊന്നും വന്നില്ല. എന്നാലും ചെറിയ അല്പം ഫ്ലേവർ കഴിഞ്ഞിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. അതിട്ട് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതായത് നമുക്ക് ഗുഡ് ഫാറ്റ് ആണത് നട്സിനകത്തുള്ളത്. അത് നമുക്ക് ചിലപ്പോൾ കഴിക്കാനാണ് തോന്നിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഞാൻ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയതാണ്. ഒരാളെ തൂക്കണ്ട, ഇതുപോലെ തന്നെ ഉണ്ടാക്കിയതാണ്. ആൽമണ്ട് ഫ്ലവർ ഇല്ലാണ്ട് അതിനകത്ത്, പക്ഷേ അതിൻ്റെ കളറുണ്ട്, ഓയിൽ അതിനകത്ത് നിന്ന് വരുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഇരിക്കും. കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ഓയിൽ ഇറങ്ങി നല്ല പോലെ. ഇപ്പം ഇങ്ങനെ ഈ കളറിലിരുന്നെന്ന് പറഞ്ഞാൽ അല്പം കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് വരും. അപ്പം ഈ ഒരു പരുവത്തിന് ഞാൻ ഇതിനകത്ത് രണ്ടെണ്ണം കഴിക്കാറുള്ളൂ. രണ്ട് കൂടുതൽ നമുക്ക് കഴിക്കാറുള്ളൂ. ഇപ്പം ഇങ്ങനെ പൊടി തന്നെയാണുള്ളൂ. പക്ഷേ അന്നേരം കഴിക്കുമ്പോൾ കട്ടിയല്ല ഒട്ടും, എന്നാൽ നമുക്ക് കഴിക്കാനും പറ്റും. നല്ല സോഫ്റ്റായിട്ടിരിക്കും. നിൽക്കിയ പൊട്ടും, പക്ഷേ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ഇതൊന്ന് 4 മണിക്കൊക്കെ ഇത് രണ്ടെണ്ണം മാത്രം കഴിച്ചാൽ മതി. പിന്നെ ഡിന്നർ സ്കിപ്പ് ചെയ്യാമെന്നുള്ളവർ ഡിന്നർ സ്കിപ്പ് ചെയ്യാണ്ടായിട്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. ഒരു ലഞ്ചാട്ടം തോഫു സൂപ്പ്, അതാണ് വൈറ്റ് കളറുള്ള തോഫു സൂപ്പ് കഴിക്കാൻ നേരം. അപ്പോൾ അതെൻ്റെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഉരുട്ടി എടുക്കണം. ഞാൻ തന്നെ ഉള്ളതാനും അത് കാരണം എനിക്ക് സഹായം ആരുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഡൺ. പിന്നെ ഇതിനെ ഉരുട്ടിക്കഴിഞ്ഞിട്ട് സ്റ്റൈലൊക്കെ വേണമെങ്കിൽ നന്നായിട്ട് രണ്ട് കൈ കൊണ്ടും ഉരുട്ടിയൊക്കെ നന്നായിട്ട് ഇട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വരുത്തി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വളരെ നമ്മുടെ ഹെൽത്തിന് ബെനിഫിഷ്യലാണ്. കടാ ഇതാണ് പഴയ ഇത്. അതിൻ്റെ ആ കളറുകൊണ്ട് നല്ല ഓയിൽ ആ രണ്ടെണ്ണം ഓയിൽ അതിനകത്ത് നിന്ന് ഇതായിട്ട് വരുന്നതാണ്ട. അപ്പോൾ 3-4 ഉണ്ടായിരുന്നുള്ളൂ. 10 പോലെ ഇരിക്കും നമ്മളിതും ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ കേട്ടോ. സി ആ കണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷുഗറുകാർക്കെല്ലാം കഴിക്കാം. ഏത് ഡയബറ്റിക്കിനും 2 dates ഡെയിലി കഴിക്കാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. പരമാവധി ഇതെല്ലാവരും ഷെയർ ചെയ്യുക. എന്നിട്ട് ഞാനിത് ടോട്ടൽ എണ്ണി കേട്ടോ, ഞാൻ മറന്നുപോയി. 58 കണ്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ ഇത് ഷെയർ ചെയ്ത് ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.